വി ഗോപിനാഥ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. എ വി ഗോപിനാഥ് ഏറ്റവും അവസാനവും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവെച്ച വികാരം, നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടിന് മുമ്പിൽ കീഴടങ്ങില്ല എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ പോലും ഗ്രൂപ്പിൻ്റെ അതിപ്രസരം മാത്രമാണ് കോൺഗ്രസിൽ തുടരാനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് എ വി ഗോപിനാഥ് വ്യക്തമാക്കുന്നു. ഗോപിനാഥിൻ്റെ വാക്കുകളിലേക്ക്, ഒരു പാർട്ടിയിലേക്കും പോകേണ്ട കാര്യം ഒരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. ഇപ്പം പാർട്ടി പ്രവർത്തനം വരില്ല, പാർട്ടി നേതൃത്വം വരില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ എനിക്ക് അയിത്തമുണ്ട്. ആ അസംതൃപ്തരായ പാർട്ടി പ്രവർത്തന കൂട്ടായ മൂവ്മെൻ്റ് ആയതുകൊണ്ട് അവരുമായി കൂടിയാലോചിച്ചിട്ടേ എൻ്റെ അന്തിമമായ അഭിപ്രായം എനിക്ക് പറയാൻ പാടും. ഇപ്പം ഞാൻ ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെയോ മറ്റ് കക്ഷികളുടെയോ കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഷജഹാൻ, 42 വർഷത്തെ പെരിങ്ങോട്ട് കുറിശ്ശിയിലെ കോൺഗ്രസിൻ്റെ അധികാരം പോലും അടിയറവ് വെക്കും, വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് വെല്ലുവിളിക്കുകയാണ് എ വി ഗോപിനാഥ്. കെ സുധാകരൻ്റെ യാത്ര ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു, അതുവരെ എ വി ഗോപിനാഥ് കാക്കുമോ അതോ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ? ഈ എ വി ഗോപിനാഥിൻ്റെ നീക്കങ്ങൾ കൃത്യമായിട്ടും ഈ പഞ്ചായത്ത് പെരിങ്ങോട്ട് കുറിശ്ശി നഷ്ടപ്പെടുമെന്നതിലേക്ക് എത്തിയപ്പോഴാണ് ഒരുപക്ഷെ കോൺഗ്രസ് തീർത്ഥം ഗൗരവത്തിലെടുത്തത്. അതുകൊണ്ടാണ് സുധാകർ ഇന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞത്. പക്ഷേ കെ പി സി സിയിലെ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ സുധാകരന് എത്താൻ കഴിയില്ല. നാളെ എത്താണ് ഗോപിനാഥിനെ അറിയിച്ചിരിക്കുന്നത്. നാളെ എത്തിക്കഴിഞ്ഞാൽ ചർച്ച നടക്കും, അതുവരെ ക്ഷമിക്കുമെന്നാണ് ഇപ്പോൾ എ വി ഗോപിനാഥ് നൽകുന്ന സൂചന. അപ്പോഴും ഗോപിനാഥ് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ആ മേഖലയിലൊക്കെ തന്നെ വോട്ടുകൾ ചോരുമെന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നതിനപ്പുറം ആ പഞ്ചായത്ത് ഭരണസമിതിയെ തന്നെ പരസ്യമായി രംഗത്തെത്തിച്ചിരിക്കുന്നു ഗോപിനാഥ്. അവർ രാജിവെക്കുമെന്നാണ് ഗോപിനാഥ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ സുധാകരന് മാത്രം ഇടപെടൽ മതിയോ, കൂടുതൽ നേതാക്കൾ ഇടപെടേണ്ടതുണ്ടോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഏതായാലും ഡി സി സി നേതൃത്വത്തിൻ്റെ വരുതിയിൽ നിൽക്കുന്നതല്ല പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പാലക്കാട് ഷാഫിയെ തോൽപ്പിക്കുക എന്നുള്ളത്, അപ്പോൾ ഷാഫിയെയും ഒപ്പം തന്നെ ബലറാമിനെയും, കുറച്ച് സീറ്റുകളെ UDFൻ്റെ കയ്യിലുള്ളൂ, ആ സീറ്റുകൾ കൂടി നഷ്ടപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. മാത്രവുമല്ല ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സീറ്റുകളൊന്നും തന്നെ തിരിച്ചുപിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയും കോൺഗ്രസിനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. കഴിഞ്ഞ തവണ പോയിട്ടുള്ള പട്ടാമ്പി പോലുള്ള വളരെ നിർണായകമായ കേന്ദ്രങ്ങളിൽ അവിടെ V4 പട്ടാമ്പി പോലുള്ള കോൺഗ്രസ് മെമ്പറുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ CPMന് നൽകുന്ന പ്രതീക്ഷ നൽകുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പാലക്കാട് കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ വിമത പ്രവർത്തനമുള്ളൊരു ജില്ലയായി മാറിയിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി മൂർച്ഛിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് പാലക്കാട്ട് ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതകളുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഷാഫിക്കെതിരെ മത്സരിപ്പിക്കാം എന്നുള്ളതാണ് ഈ എ വി ഗോപിനാഥിന് മുമ്പിൽ ഇടതുമുന്നണി വെച്ചിരിക്കുന്ന വാഗ്ദാനം. അപ്പോൾ പോലും അവിടെ BJP ക്കാണ് അത് കൂടുതൽ മുൻതൂക്കം നൽകുക. കാരണം BJP യുടെ രണ്ടാമതുള്ള കക്ഷിയാണ്. മാത്രവുമല്ല ഇത്തവണ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന നേതാവ് വരികയാണെങ്കിൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സീറ്റും കൈവിട്ടു പോകുമെന്നുള്ള അവസ്ഥയിലാണ് പാലക്കാട്ടുള്ളത്. ഷജഹാൻ, ഈ കുറ്റ്യാടി സീറ്റ് ഘടകകക്ഷി പോലും ആവശ്യപ്പെടാതെ കേരള കോൺഗ്രസ് എമ്മിനെ വെച്ച് നീട്ടുന്നതിനെതിരെ CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അസാധാരണമായ പ്രതികരണം പോലും ഉണ്ടാകുമെന്ന് പറയുന്നു. അത് നേതൃത്വം ഉൾക്കൊള്ളുന്നുണ്ടോ? എന്തെങ്കിലും തിരുത്തൽ ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ? സുരേഷ്, വലിയ പ്രതിഷേധമാണ് കുറ്റ്യാടി മേഖലയിലെ പാർട്ടി ഘടകങ്ങൾ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കുറ്റ്യാടി ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെട്ട സീറ്റല്ല, അത് അവർക്ക് നൽകാമെന്ന് ജില്ലയിലെ ചില നേതാക്കൾ അവരെ അറിയിക്കുകയായിരുന്നു. ഇതനുസരിച്ചാണ് സംസ്ഥാന തലത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ തിരുവമ്പാടി പോലെ കേരള കോൺഗ്രസ് മാണിക്ക് സ്വാധീനമുള്ള ഒരു മേഖല ഒഴിവാക്കിക്കൊണ്ട് എന്തിനാണ് കുറ്റ്യാടി നൽകുന്നത് എന്നുള്ള ചോദ്യം കൃത്യമായും CPMനകത്തെ ഒരു ഗ്രൂപ്പിസത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ആ മേഖലക്കാരനാണ്, ആ മേഖലയിൽ ജനകീയ അടിത്തറയുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നടത്തിയ കൃത്യമായ ഒരു നാടകമായിരുന്നു എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരുവമ്പാടി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. തിരുവമ്പാടിയാണ് ഒരു പക്ഷേ കേരള കോൺഗ്രസ് മാണിയുടെ മനസ്സിലുണ്ടായിരുന്ന സീറ്റ്. അതിന് പകരം എന്തിനാണ് ഇത്തരത്തിൽ സീറ്റ് നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഇരുന്നത്. ജില്ലാ കമ്മിറ്റിയിലാകട്ടെ ഇക്കാര്യത്തിൽ അധികം ചർച്ച നടന്നിട്ടില്ല എങ്കിൽ പോലും ചില നേതാക്കൾ ജില്ലാ സെക്രട്ടറിയിൽ പ്രതിഷേധം അറിയിച്ചു, ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഷേധം അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ പുനരാലോചന വേണം എന്നുള്ള നിർദ്ദേശം നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. പല നേതാക്കളും സംസ്ഥാന നേതൃത്വക്കാരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാന നേതൃത്വം ജില്ലയിലെ കാര്യങ്ങൾ ചെയ്യുന്ന നേതാക്കളുടെ തീരുമാനമാണ് പരിഗണിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാദേശികമായി ഒരു പക്ഷേ കഴിഞ്ഞ തവണ PM മോഹൻ മാസ്റ്ററുടെ ഭാര്യ ലതിക മത്സരിച്ചപ്പോൾ ഒരു വിമത നീക്കം ഉണ്ടാവുകയും ലതിക തോൽക്കുകയും ചെയ്തു. വിമത നീക്കം പരസ്യമായല്ല, രഹസ്യമായി അടിയൊടുക്കുണ്ടായി, ലതിക തോൽക്കുകയും ചെയ്തു. ഇത്തവണയും അതുതന്നെ ആവർത്തിക്കുമെന്നുള്ള സൂചനകളാണ് പാർട്ടിയിലെ പ്രാദേശിക ഘടകങ്ങൾ നൽകുന്നത്. അവർ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്താനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഷാജഹാൻ, വിശദമായ വിവരങ്ങൾക്ക്.